തിരൂ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഈ യോഗത്തിൽ ചർച്ചയായിട്ടില്ല അതിനെക്കുറിച്ചൊന്നും ഒന്നും സംസാരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിഷാദ് നോക്കൂ ഈ കൂടിക്കാഴ്ച നേരത്തെയും അതായത് ക്രിസ്ത്യൻ സഭാ അധ്യക്ഷന്മാരുമായി പ്രധാനമന്ത്രി നേരത്തെയും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഈ അടുത്തിടെ ഒരു ക്രിസ്ത്യൻ സ്നേഹം ക്രൈസ്തവ സഭകളോടുള്ളൊരു വല്ലാത്ത സ്നേഹം ഇന്ത്യയെ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ അടുത്തായി നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട് ഇപ്പോൾ ഇന്ന് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബിഷപ്പ് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഈ മണിപ്പൂരിനെക്കുറിച്ചൊക്കെ ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരുപാട് പേര് പ്രധാനമന്ത്രിയെ കാണാൻ വന്നിരുന്നു പക്ഷേ ഞങ്ങളെയാണ് ആദ്യം കാണാൻ വിളിച്ചത് അത് ഞങ്ങളോടുള്ള പരിഗണനയും സ്നേഹവുമാണ് അത്രയും സ്നേഹവും പരിഗണനയുമുള്ള ആൾ എന്തുകൊണ്ടാണ് ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യാതിരുന്നത് അല്ല ഇതിനു മുമ്പും ഈ വൈദികരുടെ സംഘം ഈ സഭാ മേലധികാരുടെ സംഘം നരേന്ദ്രമോദിയെ കണ്ടിട്ടുണ്ട് കണ്ട സമയത്ത് ക്രിസ്മസ് വരുന്ന ലക്ഷണിച്ചു അന്നും മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചോ ചോദ്യത്തിന് ഇല്ല എന്നാണ് അത് അതിനുള്ള ഒരു സന്ദർഭമായിരുന്നില്ല എന്നാണ് അവരുടെ മറുപടി ന്യായമാണ് ക്രിസ്മസ് പോലെ വിരുന്നിൽ വിളിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളൊക്കെ സംസാരിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് വേണമെങ്കിൽ അവർ ചോദിച്ചാൽ ന്യായമാണ് അന്ന് അങ്ങനെ നിങ്ങൾ സംസാരിച്ചില്ലല്ലോ എന്ന് വിമർശിച്ചവരെ സഭ നിശിതമായി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇന്നിപ്പോ റാഫേൽ തട്ടിൽ ഇവിടുത്തെ ആർച്ച് ബിഷപ്പായി സഭാമേലധികാരിയായി ചുമതലയേറ്റ ശേഷം മോദിയെ കാണാൻ പോവുകയാണ് അദ്ദേഹം വേറെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ആൾക്കാരെ പോയി കണ്ടോ എന്ന് അറിയില്ല പ്രധാനമന്ത്രിയെ കണ്ടു കണ്ടതിന് ശേഷം തിരിച്ചറങ്ങി വരുമ്പോൾ ചോദിക്കുന്നുണ്ട് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ ഇല്ല മണിപ്പൂരിനെ അതും മണിപ്പൂരിനെക്കുറിച്ച് ഒരു അവസരവും സന്ദർഭവും വേദിയുമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മറുപടി ശരിയാണ് ഇതും വേദിയല്ല എന്ന് വിചാരിക്കാം പക്ഷെ ഒരു കാര്യം ഉണ്ടല്ലോ അതായത് മണിപ്പൂരിൽ ഇത്രയും വലിയ തോതിലുള്ള ഉണ്ടായി പത്തിരുന്നൂറ്റൻപത് പള്ളികൾ തകർക്കപ്പെട്ടു ക്രിസ്ത്യൻ ന്യൂനപക്ഷം അവിടെ വേട്ടയാടപ്പെട്ടു എന്ന് ഇംഫാലിലെ പുരോഹിതന്മാർ തന്നെ പറഞ്ഞ ഒരു കാര്യം പ്രധാനമന്ത്രിയെ കണ്ട് സംസാരിക്കാൻ ഈ ക്രിസ്ത്യൻ മതമേലധീഷന്മാർ ഒരു അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഈ സന്ദർഭമൊക്കെ മാറ്റി നിർത്തിയേക്കും ഇത് ഞങ്ങൾക്ക് ക്രിസ്മസിന് വരുമ്പോൾ ഒക്കെ ഇപ്പോൾ ചുമതലയേറ്റ ശേഷമായ ഔപചാരികമായി കാണുന്നു ഇതൊക്കെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾക്ക് ഈ വിഷയമൊന്ന് സംസാരിക്കണം ഈ മതപരിവർത്തനത്തിൻ്റെ പേരിൽ ഞങ്ങളെ വേട്ടയാടുന്നതിൻ്റെ ഞങ്ങളുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് നമുക്ക് ഒരു ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ ഈ രാജ്യത്തുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പള്ളി പൊളിച്ചതിനെക്കുറിച്ച് ഈ നിവേദക സംഘം ഞങ്ങൾക്കൊരു അപ്പോയിൻമെൻറ്റ് വേണം ഞങ്ങൾക്ക് സംസാരിക്കാനുണ്ട് എന്നാവശ്യപ്പെടുന്നുണ്ടോ ഇല്ല അവിടെയാണ് ഈ സഭാ നേതൃത്വം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഗതി അവസരം കിട്ടുമ്പോൾ സംസാരിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിനൊക്കെ ഓരോ വിശദീകരണം നൽകുകയും സംസാരിക്കാൻ അവസരം സൃഷ്ടിക്കാതിരിക്കുകയും അവർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ സഭയെ സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാരുമായി എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ ഒരു തർക്കം ഉണ്ടാക്കി പോകാൻ ആഗ്രഹിക്കുന്നവരല്ല അവർ കാരണം സഭയെ സംബന്ധിച്ച് അവർക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സഭ ഒരു ആധ്യാത്മിക സംഘം മാത്രമല്ല വലിയ തോതിലുള്ള കച്ചവടങ്ങളുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുള്ള ഒരുപാട് ധനപരമായ ഏർപ്പാടുകളുള്ള ഒരു വലിയ സ്ഥാപനമാണ് സഭ അല്ലാതെ അതൊരു ഒരു ആത്മീയ സംഘം മാത്രമല്ല അപ്പോൾ അതിന് നിലനിന്ന് പോകുന്നതിന് ഭരണകൂടങ്ങളുടെ സഹായം വളരെ പ്രധാനമാണ് അപ്പോൾ സഭയെ സംബന്ധിച്ചും സഭയുടെ ലീഡർഷിപ്പിലുള്ളവരെ സംബന്ധിച്ചും എപ്പോഴും അവരുടെ ആദ്യത്തെ ആലോചന നമുക്ക് തട്ടുകേടില്ലാതെ ഇതിനെങ്ങനെ കൊണ്ടുപോകാമെന്നാണ് അതിന് പരിഗണന കൊടുക്കുമ്പോഴാണ് അവരെപ്പോഴും സർക്കാരുമായി ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി ഭരണകൂടവുമായിട്ട് എപ്പോഴെങ്കിലും ഒരു നിശ്ചിത സ്വഭാവത്തിലുള്ള ഒരു വിയോജിപ്പ് സഭയ്ക്ക് ഉണ്ടാവുന്നത് നമ്മൾ കണ്ടിട്ടില്ല റബ്ബറിന് മുന്നൂറ് രൂപ തന്നാൽ ഞങ്ങൾ നിങ്ങൾ ആദ്യത്തെ എം പി തരാമെന്നൊരു ബിഷപ്പ് പറയുന്നത് ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ് എന്ന് എഴുതി വെച്ച ഒരു പുസ്തകത്തെ അധികരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന സംഘത്തോടാണ് ഓർക്കണം അത് മറന്നു കളയാൻ അവർക്ക് ഈസിയായി പറ്റുന്നു കാരണം അവരെ സംബന്ധിച്ച് അത്തരം സാമ്പത്തികമായ താല്പര്യങ്ങളുള്ളൂ എന്നും സംശയം ഒന്നാണ് ഇപ്പോൾ ആർച്ച് ഈ പറഞ്ഞ സഭാ മേലധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹവും നരേന്ദ്രമോദിയെ കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് എന്തിനാണ് മണിപ്പൂരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോട് അകലമൊന്നുമില്ല കേട്ടോ മണിപ്പൂരിൽ കെ സി ബി സി ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ വലിയ വിരോധമൊന്നും വിചാരിക്കേണ്ട ഞങ്ങൾ വന്ന് കാണുകയാണ് നമുക്കിടയിൽ സ്നേഹമാണ് ഞങ്ങളുടെ വിദേശ ഫണ്ടിൻ്റെ കാര്യത്തിലായാലും ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ധന ഇടപാടുകളെ സംബന്ധിച്ചായാലും ഞങ്ങൾക്ക് എന്ന സന്ദേശം മോദിക്ക് കൊടുക്കുകയാണ് മോദിയും അതിനെ ഒരു സാ ഒരു ഒരു സാധ്യതയായി പ്രയോജനപ്പെടുത്തുന്ന ഒന്ന് കാണുക പക്ഷെ ഇതുള്ളപ്പോൾ പക്ഷെ ഇത് എന്തുമാത്രം താഴെ തട്ടിലേക്ക് മേൽത്തട്ട് ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് താഴെ തട്ടിൽ സാധാരണക്കാരായ വിശ്വാസികൾക്ക് എന്തുമാത്രം ദഹിക്കുന്നതാണ് ഡൈജസ്റ്റിംഗ് ആയിരിക്കുന്ന ചോദ്യം അവിടെ ഉണ്ട് കാരണം ഗുരുവായൂരിലെ പാലയൂർ പള്ളി ഞങ്ങളുടെ ശിവക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണെന്നൊരു ഹിന്ദുത്വ നേതാവ് പ്രസംഗിച്ചിട്ട് ആ നാക്കുവായിലേക്ക് ഇട്ട് കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം ഒരു തിരുത്തെഴുതിയിട്ടുണ്ട് ആ തിരുത്തിനകത്ത് പോലും പള്ളി മേലുള്ള അവകാശവാദം പിൻവലിക്കുന്നില്ല തൃശ്ശൂരിൽ ജയിക്കോലെന്ന് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പ്രസ്താവന പിൻവലിക്കുന്നത് തൃശ്ശൂരിൽ തോറ്റുപോയാൽ അതിൻ്റെ ഒരു ഭാഗം ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ പോകാനും കോടതി അത് സാ സമ്മതിക്കാനും ഒക്കെ ഉള്ള സാഹചര്യ സാധ്യത നിലനിൽക്കുന്ന ഒരു നാടാണ് ഇപ്പോൾ ഇത് അതുകൊണ്ട് അത് മനസ്സിലാവുന്ന ആളുകളാണ് സെന്റ് തോമസ് പള്ളിയും സെന്റ് തോമസ് കോളേജും ഒക്കെ ഞങ്ങളെയാണെന്നൊക്കെ അവരുടെ അത് ഓൾറെഡി ഉന്നയിക്കപ്പെട്ടുള്ള ഒരു അഭിഭാഷകൻ ഉന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയം ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം എന്താണെന്ന് നന്നായി മനസ്സിലാക്കുന്ന ആളുകൾ ആ സമുദായത്തിനകത്തുണ്ട് നേതൃത്വം എന്ത് വിധത്തിലുള്ള ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സമുദായത്തിനകത്ത് അത് വറക്കാവുമെന്ന് വിചാരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ എനിക്ക് പിന്നെയും പറയാൻ തോന്നുന്ന ഒരു കാര്യം മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കാൻ എപ്പോഴെങ്കിലും ഒരു വേദി കണ്ടെത്തുമോ എപ്പോഴെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുമോ പോയി കണ്ട് സംസാരിക്കുമോ അഭിപ്രായ വ്യത്യാസം പറയുമോ അതറിയില്ല ചോദിക്കുമ്പോഴൊക്കെയും ഞങ്ങൾ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു എപ്പോഴാണ് സംസാരിക്കുക എന്നറിയാനാണ് ആഗ്രഹം പറ്റിയ സമയം എന്ന് ആ ആ ചോദ്യം എപ്പോഴാണ് സമയം അല്ല അത് ഞാനല്ല പറയേണ്ടതെന്നാണല്ലോ അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് സി ബി സി ഐയുടെ ബാംഗ്ലൂരിൽ യോഗം ഉണ്ടായിരുന്നു സി ബി സി പറഞ്ഞാൽ കാത്തോലിക് ബിഷപ്പ് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്നാണ് ഇന്ത്യയിലെ വ്യത്യസ്ത കത്തോലിക്ക റീത്തുകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക റീത്തുകളിൽ ലത്തിൻ കാത്തോലിക്സ് ഉണ്ട് ആർ സി ഉണ്ട് അങ്ങനെയുള്ള വ്യത്യസ്ത കത്തോലിക്ക ഗ്രൂപ്പുകളുടെ കൂട്ടായ്മയാണ് അപ്പോൾ അവർ ഇന്ന് ചർച്ച ചെയ്തതിലൊരു പ്രസ്താവന പുറത്തിറങ്ങി പുറത്തിറക്കിയിട്ടുണ്ട് റാൻഡ്രൂസ് താഴത്ത് മാധ്യമം കൊണ്ട് സംസാരിച്ചിട്ടുണ്ട് മണിപ്പൂർ വിഷയം ഞങ്ങൾ ഉന്നയിക്കും എന്നാണ് അതിൽ പറയുന്ന ഒന്ന് രണ്ട് ഇതേ വിഷയം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് മണിപ്പൂർ വിഷയം എന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഇത് ഇതൊരു പ്രസ്താവനയാണ് പക്ഷേ ഇദ്ദേഹം എന്തിനാണ് പോയത് ഇദ്ദേഹം ചുമതലയേറ്റതിനു ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നേരിട്ട് കാണാൻ അപ്പോയിൻ്റ്മെൻറ്റ് ചോദിച്ചു അനുമതി പോയി കാണും സഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ചും കേരളത്തിലെ കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് അവർ അവർ രണ്ട് രണ്ടുതരം വെല്ലുവിളികളുണ്ട് ഒന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഒരു മതസമുദായമാണ് ക്രൈസ്തവർ മറ്റേത് സമുദായത്തേക്കാളും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് മറ്റൊന്ന് മിഷൻ ഉണ്ട് ക്രിസ്ത്യൻ മിഷൻ എന്ന് പറഞ്ഞാൽ മിഷൻ ഹോസ്പിറ്റലുകൾ മുതൽ മറ്റ് പലതരത്തിലുള്ള ഉണ്ട് അവർക്ക് ഈ മിഷൻ എന്ന് പറയുന്നത് പ്രധാനമായും ആശ്രയിക്കുന്ന വിദേശ സംഭാവനകളെയാണ് അപ്പോൾ അവർക്ക് വിദേശ സംഭാവന കേരളത്തിലെ ക്രൈസ്തവ സഭകൾ കഴിഞ്ഞ പത്ത് വർഷമായി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എഫ് സി ആർ എ വഴിയുള്ള തടസ്സം സൃഷ്ടിക്കലാണ് പലരുടെയും എഫ് സി ആർ എ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ചെയ്തു അതായത് വിദേശ സംഭവങ്ങൾ സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു കത്തോലിക സഭയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോണ്ടിവരും ആശുപത്രികളാവട്ടെ മറ്റെന്തെങ്കിലും പ്രേക്ഷിത പ്രവർത്തനങ്ങളാവട്ടെ മിഷൻ ആവട്ടെ എന്തും വരും അപ്പം അത് നിലനിർത്തിക്കൊണ്ടുപോകാനുള്ളത് കേരളത്തിലെ കത്തോലിക സഭയെ സംബന്ധിച്ച് അനിവാര്യമാണ് അവർ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അവിടെ അവർക്ക് ഭരണകൂടത്തോട് രാഷ്ട്രീയം പറഞ്ഞ് പോരടിച്ച് നിൽക്കാൻ കഴിയില്ല കാരണം ഈ ഈ ഭരണം ഈ കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് അത്തരം വിഷയങ്ങളിൽ പെരുമാറുമെന്ന് നമുക്കറിയാം ഒന്നും വേണ്ട കേരളത്തിലെ കത്തോലിക്ക സ്ഥാപനങ്ങളിൽ ഒരു പത്ത് ദിവസം തുറച്ചയായിട്ട് ഈടി കയറി ഇറങ്ങാമെന്നിരിക്കട്ടെ എന്തായിരിക്കും അവസ്ഥ അപ്പോൾ ഒരിക്കലും കഴിയില്ല അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഈ സ്ഥാപനങ്ങൾ നിലനിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനോട് രാഷ്ട്രീയമായി പോരടിച്ചു നിൽക്കാൻ കഴിയില്ല അതാണ് അത് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് പക്ഷേ മറുവശത്ത് ഉത്തരേന്ത്യയിൽ കേരളത്തിന് വെളിയിലുള്ള മറ്റു സംസ്ഥാന കേരളത്തിൽ താരതമ്യേന അവർ സേഫാണ് കേരളത്തിന് വെളിയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സമൂഹം വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുണ്ട് അത് എത്ര ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട മതസമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവരാണ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ എണ്ണ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആരാധനാലയങ്ങളുടെ മേലുള്ള അറ്റാക്ക് കായികമായ മർദ്ദനം എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ അവരാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത് അപ്പോൾ അങ്ങനെ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോൾ അത് ആരാണ് ഉന്നയിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് സി ബി സി ഐ ഉന്നയിക്കും അത് ഇദ്ദേഹം റാഫേൽ തട്ടലല്ല ഉന്നയിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ലോജിക്കുണ്ട് അത് അവരുന്നയിക്കുന്നുണ്ട് ഇന്നലെ ഇന്ന് തന്നെ ഇന്നത്തെ ദിവസം തന്നെയാണ് ആ യോഗത്തിൽ പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം കേരളത്തിന് വെളിയിലുള്ള ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ കേരളത്തിനകത്തെ എന്താണ് സിറോ മലബാർ സഭ അതിനങ്ങനെ തന്നെ പറഞ്ഞു സിറോ മലബാർ സഭ അത്ര അധികമായി കൺസേണ്ടല്ല അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഒരു സമൂഹമല്ല യേശു ക്രിസ്തു ബൈബിളും അവരെ ഒരുമിക്കുമെങ്കിൽ പോലും വ്യത്യസ്തമായ ആയിരക്കണക്കിന് സഭകളാണ് അതിനകത്തുള്ളത് ഈ സഭകൾ ഒരു എക്യുമെനിക്കൽ എന്ന അർത്ഥത്തിൽ അവർ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കൂട്ടായ്മകളുണ്ടെങ്കിൽ പോലും ഇതെല്ലാം വേറിട്ട് നിൽക്കുന്ന തുരുത്തുകളാണ് ഈ സഭകൾ ഒരു ഉദാരണം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സിറോ മലബാർ സഭയെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിലോ കേരളത്തിന് വെളിയിലുള്ള സബ് കത്തോലിക്കർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവർ അത്ര കൺസേൺ അല്ല കാരണം ഈ സഭയുടെ സ്വഭാവവും ചരിത്രവും വേറെയാണ് അവിടെയുള്ള സഭയുടെയും സ്വഭാവം ചരിത്രവും ലത്തീൻ എന്ന് പറയുന്ന വിഭാഗമാണ് അത് ആർ സി എന്ന് പറയുന്ന വിഭാഗമാണ് കേരളത്തിന് പുറത്തുള്ളത് ഇത് സിറോ മലബാർ സഭയാണ് ഇതിൻ്റെ ചരിത്രവും എല്ലാം വ്യത്യാസമുണ്ട് അപ്പോൾ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ടെന്നുള്ള ശരി തന്നെ പക്ഷെ അവർ അതിനെക്കുറിച്ച് അധികം കൺസേൺ കൺസേൺഡാവുന്ന കാര്യമില്ല അപ്പോൾ റഫേൽ തട്ടിൽ പ്രധാനമന്ത്രി കണ്ട ആദ്യം ഉന്നയിക്കുന്ന വിഷയം മണിപ്പൂരാണെന്ന് നമുക്ക് റഫേൽ തട്ടിലോട് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ അതല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ കൺസേൺസ് വേറെയാണ് പക്ഷേ സി ബി സി അയക്കാൻ കൺസേൺ ഉണ്ട് സി ബി സി അത് പറയും ചെയ്യുന്നുണ്ട് ഇതൊരുതരം നിസ്സഹായാവസ്ഥയാണ് ഒരു നമ്മൾ നിങ്ങൾ എന്തുകൊണ്ട് അവിടെ പോയിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തില്ല എന്നും ചോദിക്കാൻ കഴിയില്ല ഈ ചോദ്യം നമുക്ക് കാന്തപുരത്തിനോട് ചോദിക്കാൻ കഴിയുമോ ഇപ്പോൾ കാന്തപുര അബൂക്കർ മുസ്ലിയാർ അദ്ദേഹം പലപ്പോഴും രാഷ്ട്രീയമായ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നുണ്ട് രാജ്യത്തെ പ്രധാനപ്പെട്ട ഈ വിദ്വേഷവും അക്രമവും ന്യൂനപക്ഷ പീഡനവും സംബന്ധിച്ച് അദ്ദേഹം അഭിപ്രായ പ്രകടനം നടത്താറുണ്ട് എന്ന് കരുതി അദ്ദേഹം നാളെ പോയിട്ട് മോദിക്കെതിരെ നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നാൽ അദ്ദേഹത്തൊരു ചോദിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനും സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ് തീർച്ചയായും മണിപ്പൂരിനെ മറന്നുകൊണ്ട് അവിടെ മരിച്ചു വീണ മനുഷ്യരെ മറന്നുകൊണ്ട് തകർക്കപ്പെട്ട പള്ളികളെ മറന്നുകൊണ്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിൽ ചില ചിന്തകൾ കൂടി വരേണ്ടിയിരിക്കുന്നു ആത്മവിമർശനം ആത്മവഞ്ചനയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മതമേല അധ്യക്ഷന്മാർ ചിന്തിക്കുന്നത് നല്ലതാണ് ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ് നമസ്കാരം